എല്ലാവർക്കും നമസ്കാരം, ഞാൻ സിജു രാജൻ. ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഈ ഒരു വീഡിയോ. ഇതിനു മുമ്പുള്ള രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് അകത്ത് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻഫ്രിഞ്ച്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലംഘനം. അതായത് ഞാൻ ഏതെങ്കിലും ഒരു പേരിൽ ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് കുറച്ച് അധികാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവകാശങ്ങൾ കിട്ടിയിട്ടുണ്ട്, കുറച്ച് റൈറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? ഈ റൈറ്റ്സിന് എഗെയിൻസ്റ്റായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മറ്റൊരു വ്യക്തി ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ട്രേഡ് മാർക്ക് ഓണറായിട്ടുള്ള എനിക്ക് കുറേ കാര്യങ്ങൾ ലീഗലി എനിക്ക് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും. ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, കാരണം ഇന്ന് കോമ്പറ്റീഷൻ അത്രത്തോളം കൂടി വരുന്നുണ്ട്, പേരുകളുടെ പരിമിതികൾ ഒരുപാട് വരുന്നുണ്ട്, കാരണം പല പേരുകളും ട്രേഡ് മാർക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പേര് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അതൊരു പക്ഷേ നാളെ ഇത്തരത്തിലുള്ള ഈ പറയാൻ ഞാൻ ഇനി പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ലീഗലി പ്രശ്നമായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് തന്നെ നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ വളരെ കെയർഫുള്ളായിരിക്കുക. അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഇന്ന് പല കമ്പനീസും ട്രേഡ് മാർക്കിനെ നോക്കിക്കാണുന്നുണ്ട്. പല കമ്പനീസും ഇതിനു വേണ്ടി തന്നെ ഒരു വാച്ച് ഡോഗിനെ അപ്പോയിൻ്റ് ചെയ്തിട്ട് ഇതിലെന്തെങ്കിലും റിസംബ്ലൻസ് വരുന്ന പേരുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്കെതിരെ ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം വളരെ സൂക്ഷിച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക, കാരണം നമ്മുടെ സ്ഥാപനം ബ്രാൻഡിസം നിരന്തരമായിട്ട് ഇതേപോലെ ട്രേഡ് മാർക്ക് സർവീസുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെ പോകുന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയാറുണ്ട് പലപ്പോഴും. ഓക്കെ, നമുക്കിനി ഏതെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടാവാം, എന്തിനൊക്കെയാണ് നിയമലംഘനം എന്ന് വിളിക്കുന്നത്, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് നിയമലംഘനമായിട്ട് മാറുന്നത്, നമുക്ക് നോക്കാം. ഒന്ന്, ഐഡൻറ്റിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർക്ക് അല്ലെങ്കിൽ പേര് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റൊരു വ്യക്തി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ട്രേഡ് മാർക്ക് ഓണർ ഒരു ട്രേഡ് മാർക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, രജിസ്റ്റേർഡ് ആണ്, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ട്രേഡ് മാർക്ക് ഓണർ എന്ന് വിളിക്കുന്നത്. ഇതിന് റിസംബ്ലൻസ് വരുന്ന അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മറ്റൊരു വേർഡോ അല്ലെങ്കിൽ ലോഗോവോ മറ്റൊരു വ്യക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിയമലംഘനമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ? ഉദാഹരണത്തിന് പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഇപ്പോൾ മിൽമ എന്ന് പറയുന്നത് ട്രേഡ് മാർക്ക്ഡ് ആണ്, MILMA. ഇതിന് പകരം മറ്റൊരു വ്യക്തി യൂസ് ചെയ്യുകയാണ് MILLMA. രണ്ടിനെയും ഉച്ചാരണം ഓൾമോസ്റ്റ് സെയിം ആണ്, റൈറ്റ്? മിൽമ ഒന്ന് എല്ലിന് കുറച്ച് ഫോഴ്സ് വരുന്നുണ്ട്, പക്ഷെ ഉച്ചാരണം സെയിം ആണ്. ഡെഫിനറ്റ്ലി അത് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്, ലംഘനമാണ്, നിയമലംഘനമാണ്. എനിക്ക് അല്ലെങ്കിൽ ഈ മിൽമ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഇവർക്കെതിരെ ലീഗലി മൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ കൈൻഡ് ഓഫ് റൈറ്റ്സും ഉണ്ട്. അല്ല എങ്കിൽ ലോഗോൻ്റെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് അതേപോലെ കോപ്പി അടിച്ച് ഉപയോഗിച്ച് ആൾക്കാർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ഇതിൻ്റെ ഒരു ബ്രാൻഡാണ് ഇത് എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതും അത് വെച്ചുകൊണ്ട് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്, നിയമലംഘനമാണ്. പലപ്പോഴും നമ്മൾ പല ചോക്ലേറ്റ്സും കണ്ടിട്ടുണ്ടല്ലോ, കാഡ്ബറീസ് പോലെ തന്നെ ഫോണ്ട് എഴുതിയിട്ടുണ്ടാവും, അതേ ഫോണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ഇത് കാഡ്ബറീസ് ആണെന്ന് തോന്നത്തുള്ളൂ, പക്ഷേ കാഡ്ബറീസ് അല്ല, നാട്ടിലെ ഏതോ ഒരാൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണത്. ഇത് നിയമലംഘനമാണ്, ഇത് കാഡ്ബറീസിൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലീഗലി മൂവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ റിസംബ്ലൻസ് വരുന്ന പേരുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സിമ്പിൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഈ കാഡ്ബറീസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, കാഡ്ബറീസിൻ്റെ ഗുഡ് വില്ലിനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, റൈറ്റ്? ഇത്തരത്തിലെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻ്റ് എന്ന് വിളിക്കാനായിട്ട് കഴിയും. ഇനി ഇത്തരത്തിൽ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാനൊരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിന് റിസംബ്ലൻസ് വരുന്ന ഒരു പേരിൽ നിങ്ങൾ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, എന്ന് വെച്ചാൽ നിങ്ങളവിടെ നിയമം ലംഘിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ എനിക്ക് നിങ്ങൾക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും? പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ എനിക്ക് മൂവ് ചെയ്യാം. ഒന്ന് സിവിൽ റെമഡീസും മറ്റൊന്ന് ക്രിമിനൽ റെമഡീസും. എന്താണ് ഈ സിവിൽ റെമഡീസ് നോക്കാം. സിവിൽ റെമഡീസിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ ബ്രാൻഡിനെ ഞാൻ വീണ്ടും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്നും നിങ്ങൾ അത് ഉപയോഗിക്കുന്നത് ഞാൻ തടയുകയാണ്. അതിനെതിരെ നിങ്ങൾ ഒരു അതിന് റിസംബ്ലൻസ് ആയിട്ടുള്ള ഒരു പേര് യൂസ് ചെയ്യുന്നുണ്ട്, അതിന് ഞാൻ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ്. അതിന് വേണ്ടുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് കഴിയും? ഇത് ഡിസ്ട്രിക്ട് കോർട്ടിലോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലോ ആണ് ഇതിൻ്റെ ഞാൻ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യേണ്ടത്. ഒന്ന്, എനിക്ക് ഇഞ്ചെൻഷൻ ഓർഡറിനായിട്ട് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയും. ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ കോടതിക്ക് വേണമെങ്കിൽ ഇഞ്ചെൻഷൻ ഓർഡർ പുറപ്പെടുവിക്കാനായിട്ട് കഴിയും, നിർത്തിവെക്കാനായിട്ട്. എന്ന് വെച്ചാൽ നിങ്ങളത് ഉപയോഗിക്കുന്നത് അവിടെ വെച്ച് നിർത്തിവെക്കുക, തടസ്സപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ,
ഈ ലോഗോ അല്ലെങ്കിൽ ആ ഒരു പേര് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ലാഭം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എനിക്ക് കിട്ടുവാനായിട്ടുള്ള രീതിയിൽ എനിക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും, ആ രീതിയിൽ കോടതിക്ക് ഉത്തരവിടാനായിട്ട് കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഫെയർ ആയിട്ട് നിങ്ങൾ അതിന് ലാഭം ഉണ്ടാക്കി, ആ ലാഭം കേസ് കൊടുത്തിട്ടുള്ള എനിക്ക് ലഭിക്കുന്ന രീതിയിൽ എനിക്ക് ചെയ്യാനായിട്ട് കഴിയും. ഒപ്പം തന്നെ ആൻറ്റോൺ പില്ലർ ഓർഡേഴ്സ്, അതായത് സെർച്ച് വാറൻറ്റുകൾ, കോടതിക്ക് ഡെഫിനറ്റ്ലി ചെയ്യാനായിട്ട് കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാതിരിക്കാനായിട്ട് സെർച്ച് വാറൻറ്റ് പുറപ്പെടുവിക്കാനായിട്ടുള്ള റൈറ്റ്സും കോടതിക്ക് ഉണ്ടാവും. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ്, ഈ ലേബൽ അല്ലെങ്കിൽ ഈ പേരുപയോഗിച്ചിട്ടുള്ള ലേബൽസിലുള്ള ഗുഡ്സ് എല്ലാം നശിപ്പിച്ച് കളയാനായിട്ടുള്ള റൈറ്റ്സും കോടതിക്ക് ഉണ്ട്. അപ്പോൾ അത്തരത്തിലെല്ലാം എനിക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. ഏത് രീതിയിലാണ്? സിവിൽ റെമഡീസ് എന്ന് പറയുന്ന ആ ഒരു റെമഡീസ് എനിക്ക് ഉപയോഗിച്ചുകൊണ്ട്, ആ ഒരു അധികാരം എനിക്ക് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് തടസ്സപ്പെടുത്താനായിട്ട് കഴിയും. നിങ്ങൾ അത് വെച്ച് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ലാഭം വീണ്ടെടുക്കാനായിട്ടുള്ള റൈറ്റ്സും എനിക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് അത് ഉപയോഗിക്കാത്ത രീതിയിൽ എനിക്കതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് കഴിയും. ആ കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ, ഓക്കെ, ഇത് റിസംബ്ലൻസ് വരുന്നുണ്ടെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ. മറ്റൊന്നാണ് ക്രിമിനൽ റെമഡീസ്. നിങ്ങൾക്കെതിരെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ലീഗലി മൂവ് ചെയ്യാനായിട്ട് കഴിയും. സിവിൽ റെമഡീസിൽ എന്താണ് ചെയ്തത്? നിങ്ങൾ ഉപയോഗിക്കുന്നത് തടസ്സപ്പെടുത്താനായിട്ട് കഴിയും. പക്ഷേ ക്രിമിനൽ റെമഡീസിൽ നിങ്ങൾക്കെതിരെ എനിക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. അതെനിക്ക് മജിസ്ട്രേറ്റിന് മുമ്പാകെയോ അല്ലെങ്കിൽ പോലീസിന് മുമ്പാകെയോ പരാതി നൽകാനായിട്ട് കഴിയും. പോലീസാണെന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് അവർ മുമ്പാകെയാണ് എനിക്ക് പരാതി സമർപ്പിക്കാനായിട്ട് കഴിയുന്നത്. അത്തരം സമർപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പെനാൽറ്റീസ് വരാം. ഒന്ന് പെനാൽറ്റി അണ്ടർ സെക്ഷൻ 103 അല്ലെങ്കിൽ പെനാൽറ്റി അണ്ടർ സെക്ഷൻ 104. ഈ പെനാൽറ്റി അണ്ടർ സെക്ഷൻ 103 ഇത്തരത്തിൽ ഫാൾസായിട്ട് ട്രേഡ് മാർക്ക് നിങ്ങൾ ഉപയോഗിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ 6 മാസം മുതൽ 3 വർഷം വരെ തടവ് കിട്ടാനായിട്ടുള്ള അത് കാരണമാകും. ഒപ്പം തന്നെ 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ പിഴയ്ക്കും, പിഴ ചുമത്താനും കോടതിക്ക് അധികാരമുണ്ടാവും. ഒരു പേര് നിങ്ങൾ യൂസ് ചെയ്തതിന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആ പേരിനെ ഈ കമ്പനിയുടെ ശരിക്കുള്ള കമ്പനിയുടെ പേരാണ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചതിന് നിങ്ങൾക്ക് കിട്ടുന്നത് 3 വർഷം വരെ തടവും ഒപ്പം തന്നെ 2 ലക്ഷം രൂപ പിഴയും. ഇത് മാത്രമല്ല, പെനാൽറ്റി അണ്ടർ സെക്ഷൻ 104 സംഭവിക്കുന്നത് നിങ്ങളെ സഹായിച്ചിട്ടില്ല, നിങ്ങൾ ഈ പ്രോഡക്റ്റ് വിൽക്കാനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സിങ്ങിനും മറ്റും സഹായിച്ചിട്ടുള്ള മറ്റ് കമ്പനീസ് ഉണ്ടെങ്കിൽ ആ കമ്പനീസിനെതിരെയും ലീഗലി മൂവ് ചെയ്യാനായിട്ട് കഴിയും. അതിൽ 6 മാസം മുതൽ 6 വർഷം വരെ തടവ് അല്ലാന്നുണ്ടെങ്കിൽ 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ പിഴ സഹായികൾക്കും. റൈറ്റ്, ഈവൺ ഇതിൽ പറയുന്നത് സെല്ലിംഗ്, ഈവൺ സെയിൽസ് നടത്താനായിട്ട് സഹായിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും ഫൈൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. റൈറ്റ്, ദാറ്റ് ഈസ് ക്രിമിനൽ റെമഡീസ്. അപ്പം മനസ്സിലായല്ലോ, ഇത് ചെറിയ കാര്യമല്ല. നിങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പേര് എവിടെന്നെങ്കിലും എടുത്തങ്ങ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഈണോ ജയിൽ ശിക്ഷ പോലും അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. റൈറ്റ്, അപ്പോൾ ഇതാണ് ഈ രണ്ട് രീതിയിൽ എനിക്ക് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ഓണറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയും. ഒന്ന് സിവിൽ റെമഡീസും മറ്റൊന്ന് ക്രിമിനൽ റെമഡീസും. ഇനി അഥവാ നിങ്ങൾ കുറേ കാലമായിട്ട് ഒരു പേരിൽ ഈ പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട്, അത് നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് അല്ല, ട്രേഡ് മാർക്ക് ഒഫീഷ്യലി നിങ്ങൾ രജിസ്റ്റേർഡ് അല്ല, പക്ഷേ ആ പേരിൽ നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട് ആ പേര് ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താനുള്ള റൈറ്റ് ഉണ്ട്. അത് ഈ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റിനകത്ത് വരുന്ന റൈറ്റ് അല്ല, കാരണം നിങ്ങൾ ട്രേഡ് മാർക്ക് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ കേസിലാണ് നമ്മൾ പാസിംഗ് ഓഫ് എന്ന് പറയുന്ന റൈറ്റ് പ്രയോഗിക്കുന്നത്. പാസിംഗ് ഓഫ് യൂഷ്വലി ചെയ്യുന്നത് അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ഓണേഴ്സാണ്. ഇത്ര വർഷമായിട്ട് ഞാൻ എൻ്റെ ഈ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഈ പേരിൽ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, മറ്റൊരാൾ ഇതേ പേരിൽ ബിസിനസ് ചെയ്യുന്നു, അതിനെ തടസ്സപ്പെടുത്തണം എന്ന രീതിയിൽ ഞാൻ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാസിംഗ് ഓഫ്. അതിനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. പക്ഷേ ഇൻഫ്രിഞ്ച്മെൻ്റ് പോലെ, ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ് പോലെ അത്ര ഈസി അല്ല ഇത്. കാരണം ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ് നമ്മുടെ ഉള്ളിൽ ഒരു തെളിവുണ്ട്, ദാറ്റ് ഈസ് നമുക്ക് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് മതി. മറ്റൊരു തെളിവും അതിനപ്പുറത്ത് മറ്റൊരു തെളിവ് നമുക്ക് കാണിക്കേണ്ടതായിട്ടുള്ള ഒന്നും വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഈ പേര് നമ്മൾ എത്ര കാലം ഉപയോഗിക്കുന്നുണ്ട്, എത്ര കാലം ഉപയോഗിച്ച് വരുന്നു,
എന്നത് തെളിയിക്കാനായിട്ടുള്ള പ്രൂഫുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് പഴയ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആയിക്കോട്ടെ, പരസ്യം കൊടുത്തുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആയിക്കോട്ടെ, ഇൻവോയ്സുകളായിക്കോട്ടെ, ബില്ലുകളായിക്കോട്ടെ, അപ്പോൾ ആ പേരും ലോഗോ ഉപയോഗിച്ചിട്ടുള്ള അത്തരത്തിലുള്ള തെളിവുകളെല്ലാം നമ്മൾ ഹാജരാക്കി അതെല്ലാം അവസാനം കോടതി വിധിക്കണം. കുറച്ചൊരു ലോങ് ടേം പ്രോസസ്സാണ്. നമുക്ക് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ് പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഈ പാസിംഗ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അൺരജിസ്റ്റേർഡ് ട്രേഡ് മാർക്സിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ലീഗലി മൂവ് ചെയ്യാനായിട്ട് കഴിയും. അതിനെ പറയുന്ന പേരാണ് പാസിംഗ് ഓഫ്. ഇത്തരത്തിൽ ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ഡിസ്പ്യൂട്ട്സുകൾ നമ്മുടെ കോടതിയിൽ നടക്കുന്നുണ്ട്. പ്രമുഖമായിട്ടുള്ള കമ്പനീസ് നടത്തുന്ന കുറേ ഡിസ്പ്യൂട്ട്സ്, അതിലൊന്നാണ് ലണ്ടൻ ഡയറീസും ഒപ്പം തന്നെ ലണ്ടൻ ഡെറിയും. ലണ്ടൻ ഡയറി ആൻഡ് ലണ്ടൻ ഡെറി, രണ്ടിൻ്റെയും ഉച്ചാരണം ഓൾമോസ്റ്റ് സെയിമാണ്. ഈ ലണ്ടൻ ഡയറി പ്രീമിയം ക്വാളിറ്റി ഐസ്ക്രീംസ് ആണ് ചെയ്യുന്നത്, ലണ്ടൻ ഡെറി ചെയ്യുന്നത് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള കോൺഫെക്ഷണറി ഐറ്റംസ് ആണ്. അപ്പോൾ ഇവരുടെ കേസ് നടക്കുകയായിരുന്നു. അതിൽ അവസാനം കോടതി ഇടപെട്ടിട്ട് പറഞ്ഞത് ഉച്ചാരണം കൊണ്ട് മാത്രം നമുക്ക് ഇതിനെ ഇത് രണ്ടും സെയിം ആണെന്ന് പറയാൻ കഴിയത്തില്ല. ലണ്ടൻ ഡയറീസും ലണ്ടൻ ഡെറീസും ഏപ്രിൽ 2016 ഏപ്രിൽ 11 അവർ ബോംബെ ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു റിസംബ്ലൻസും ഇല്ല, മറ്റൊരു സിമിലാരിറ്റിയും ഇല്ല. അത് പ്രൊഡക്ട്സിലായിക്കോട്ടെ, അതിൻ്റെ കളേഴ്സിലായിക്കോട്ടെ, അതിൻ്റെ പാക്കേജിങ്ങിലായിക്കോട്ടെ, പ്രൈസിങ്ങിലായിക്കോട്ടെ, യാതൊരു ഡിഫറൻസും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കേസ് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കോടതിയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇത് വർഷങ്ങളുടെ പോരാട്ടത്തിനൊടുവിലായിരിക്കും ഒരുപക്ഷെ ഒരു ട്രേഡ് മാർക്ക് അലോ ചെയ്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓർഡേഴ്സ് കോടതി പുറപ്പെടുവിക്കുന്നത്. മറ്റൊരു പ്രമുഖമായിട്ടുള്ള ഒരു കേസാണ് പേയ്പാലും പേടിഎമ്മും തമ്മിലുള്ള കേസ്. രണ്ടിലും പേ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ രണ്ടിൻ്റെയും ലോഗോ ശ്രദ്ധിച്ചാൽ മനസ്സിലാം ഒരേ കൈൻഡ് ഓഫ് കളേഴ്സാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് രണ്ടുപേരും ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, ആൻഡ് ആൾസോ പേ ടി എം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം ഉള്ളൊരു കാര്യമാണ്, പേപ്പാൽ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പേപ്പാൽ പേ ടി എമ്മിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2016 മുതലായിരുന്നു ആ കേസ് റൺ ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ വിധി പ്രഖ്യാപിച്ചു എന്നാണ് എൻ്റെ ഒരു അറിവ്. പേ ടി എമ്മിന് പേ ടി എമ്മിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിരുന്നു പുറപ്പെടുവിച്ചതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഇതെല്ലാം ഇത്തരത്തിലുള്ള കേസുകളെല്ലാം ധാരാളം നടക്കുന്നുണ്ട്. പലപ്പോഴും സാധാരണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, ചെറിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കേസുകളുടെ പുറകെ പോകാനായിട്ടുള്ള പണമോ അല്ലെങ്കിൽ സമയമോ ഉണ്ടായിരുന്നു വരത്തില്ല. വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഐ ടി സി ആയിക്കോട്ടെ, കാഡ്ബറീസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പേ ടി എം ആയിക്കോട്ടെ, പേപ്പാൽ ആയിക്കോട്ടെ, അവർക്ക് ഇതിനു വേണ്ടി തന്നെ സെപ്പറേറ്റ് ഒരു ഡിവിഷൻ തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഡിവിഷൻ തന്നെയുണ്ട്. കാരണം ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ സാധാരണ ചെറിയ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം, സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രേഡ് മാർക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് വരാം. ഈ പേര് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, ഞാൻ എന്നും പറയുന്ന പോലെ തന്നെയാണ്. ചെറിയൊരു റിസംബ്ലൻസ് മതി നാളെ ഒരുപക്ഷെ ഓപ്പോസിഷൻ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട്. മുഴുവൻ ഞങ്ങൾ ബ്രാൻഡേഴ്സിൻ്റെ പേരും അങ്ങനെയുള്ള കാര്യങ്ങളിലും ബ്രാൻഡിങ്ങിൻ്റെ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പേര് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. നമ്മൾ പോലും പലപ്പോഴും ഒരു 90% ഒക്കെ ഒരു അഷുറൻസേ കൊടുക്കാൻ കഴിയാറുള്ളൂ, 90% അഷുറൻസ്. ബാക്കി 10% എപ്പോഴും ഒരു റിസ്ക് എലമെൻ്റ് അവിടെ നിലനിർത്താറുണ്ട്. കാരണം 100% അഷുറൻസ് ഒന്നും ആർക്കും കൊടുക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ഇതിൻ്റെ നിയമം അങ്ങനെയാണ്. പലപ്പോഴും സമയമെടുത്ത് വർഷങ്ങളെടുത്ത് 10-12 വർഷങ്ങളെടുത്ത് വാദിച്ച് ട്രേഡ് മാർക്ക് കിട്ടിയിട്ടുള്ള കമ്പനീസ് പോലും ഉണ്ട്. സാധാരണ ചെറിയ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും സമയം കിട്ടിയെന്ന് വരത്തില്ലല്ലോ. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് മാത്രം ഇത്തരത്തിലുള്ള പേരുകൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചിട്ടും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ് രജിസ്ട്രേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാവുന്നതാണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഇടയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് ആൾസോ ബിസിനസ് ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കൺസൾട്ടേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ബിസിനസ് ബ്രാൻഡിങ് കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനിലെ ട്രെയിനിങ്സ് സ്റ്റാഫ്സിനുള്ളതാണെങ്കിലും ഓണ്ടർപ്രണേഴ്സിനുള്ളതുമായ ആയിട്ടുള്ള ട്രെയിനിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.brandism.com സന്ദർശിക്കാം. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ബൈ.